ഇടുക്കിയിൽ വയോധികയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. കട്ടപ്പന സ്വദേശി 65-കാരിയായ അമ്മിണിയെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി മണിക്കാണ് ഇടുക്കി അഡീഷണൽ കോടതി ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായി പ്രതി 23 വർഷം ശിക്ഷ അനുഭവിക്കണം. June 2 രാത്രി 8:30 കട്ടപ്പന കുന്തളംപാറ പ്രിയദർശിനി കോളനിയിലെ കുരിയലാലിൽ കാമാക്ഷിയുടെ ഭാര്യ അമ്മിണി കൊല ചെയ്യപ്പെടുന്നത്. സമീപവാസി തന്നെയായ പ്രതി മണിയാണ് അമ്മിണിയെ കൊലപ്പെടുത്തിയത്. പീഡനവും മോഷണവുമായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. സമീപത്തെ ഒറ്റപ്പെട്ട വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മണി രാത്രി അമ്മിണിയുടെ വീട്ടിലെത്തി കടന്നുപിടിച്ചു. കുതിരി മാറാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. അമ്മിണി വീണ്ടും പ്രതിരോധിച്ചതോടെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി. മണിയുടെ ദേഹത്തേക്കും രക്തം വീണതോടെ അല്പം ഭയന്നു. ഇവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചുപോയി. വസ്ത്രം മാറി തിരിച്ചെത്തി അപ്പോഴേക്കും അമ്മിണി മരണപ്പെട്ടിരുന്നു. പിന്നീട് രക്ഷപ്പെടുന്നതിനായി തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ നടത്തി. രക്തം പുരണ്ട വസ്ത്രങ്ങളും മറ്റും റോഡരികിലിട്ട് കത്തിച്ചു. മൊബൈൽ ഫോണിന്റെ ബാറ്ററി ഊരിമാറ്റി ഒളിപ്പിച്ചു. അടുത്ത ദിവസം മുതൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പ്രതി ജോലിക്ക് പോയി തുടങ്ങി. June 6 ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രതി സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്നും തൂമ്പ വാങ്ങി കുഴിയെടുത്തു. 7 രാത്രി അമ്മിണിയുടെ മൃതദേഹം വലിച്ച് കുഴിക്കുള്ളിലിട്ട് മൂടി. വീട്ടിലെ പാത്രങ്ങളും റേഡിയോയും അടക്കം മോഷ്ടിച്ച പ്രതി വീട്ടിലെ ബാത്റൂമിൽ ഒളിപ്പിച്ചു. പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ശ്രമം. പുറ്റടിയിലെത്തി പച്ചക്കറി വാഹനത്തിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസ് അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതിയെ പിടികൂടുകയും തെളിവുകൾ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. ഈ കേസിലാണ് ഇപ്പോൾ ഇടുക്കി അഡീഷണൽ കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. ജീവപര്യന്തം തടവാണ് വിധിച്ചിരിക്കുന്നത്. എങ്കിലും വിവിധ വകുപ്പുകളിലായി 23 വർഷം ശിക്ഷ അനുഭവിക്കണം. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, മോഷണം, കൊലപാതകം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൊലപാതകം നടന്ന 4 വർഷത്തിനു ശേഷമാണ് പ്രതിക്ക് ശിക്ഷ വിധിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.